ബീഹാറില് ബി ജെ പിയുമായി തുടര്ച്ചയായുള്ള പോര് നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തേജസ്വി യാദവിന്റെ ഇഫ്താർ ചടങ്ങിൽ നിതീഷ് പങ്കെടുത്തതോടെ ഇവർ തമ്മിലുള്ള മഞ്ഞ് ഉരുക്കിയിരിക്കുകയാണ് തേജസ്വിയുടെ ബംഗ്ലാവിലേക്ക് നിതീഷിന്റെ ആദ്യ വരവ് കൂടിയാണിത് ബി ജെ പി സ്വന്തം മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുന്നു നിതീഷ് കുമാറിനെ പുകച്ചു പുറത്തു ചാടിക്കാനാണ് നീക്കം നിതീഷ് കുമാർ ഒരിക്കലും തേജസ്വി യാദവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന താൽക്കാലിക മറുപടിയാണ് ജെ ഡിയുവിൽ നിന്ന് വന്നിരിക്കുന്നത് വലിയൊരു പുനഃസംഘടന തന്നെ ബീഹാറിൽ വരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ പറഞ്ഞു നിതീഷിന്റെ അടുത്ത സുഹൃത്തായ സുശീൽ കുമാർ മോദിയും ഇതേ അഭിപ്രായക്കാരാണ് എന്നാൽ നിതീഷിനെ പുറത്താക്കുമെന്നത് പ്രതിപക്ഷ പ്രചരണമാണെന്നും ബി പറയുന്നു എന്നാൽ സത്യാവസ്ഥ ബി ജെ പിയിൽ നിന്ന് വൻതോതിൽ ആവശ്യങ്ങൾ ഉയർന്നു എന്നതാണ് ജെ ഡിയുവിന് പഴയ കരുത്തില്ലെന്ന് നിതീഷൻ അറിയാം ബി ജെ പിയും ആർ ജെ ഡിയും തമ്മിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇതിനിടയിൽ ശക്തമായി നിൽക്കാൻ ജെ ഡിയുവിന് സാധിക്കും ഒപ്പം ബി ജെ പിയുടെ നീക്കം കൂടിയാവുമ്പോൾ അടുത്ത രാഷ്ട്രീയ നീക്കം എ എ പിക്ക് നിർണായകമായിരിക്കുകയാണ് അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദില്ലിയിലേക്ക് മാറാനാണ് നിതീഷ് ആഗ്രഹിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയം ബിജെപിക്ക് വിട്ടു നൽകാൻ നിതീഷ് ആഗ്രഹിക്കുന്നുണ്ട് ബിജെപി മന്ത്രിസഭയിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം അടക്കം നിതീഷ് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ ബിജെപി നിതീഷിനെ അനുവദിക്കില്ലെന്നാണ് ഉറപ്പാണ് അതുകൊണ്ട് മാനം നഷ്ടപ്പെടും മുൻപ് പുറത്തേക്ക് പോകാനാണ് നിതീഷിന്റെ ശ്രമം എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശം നൽകും െന്ന് ബിക്ക് അറിയാം അത് തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിലേക്ക് നയിക്കുമെന്നുമാണ് വിലയിരുത്തൽ അടുത്ത രാഷ്ട്രപതി പദം നിതീഷ് കുമാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വിട്ടുകൊടുക്കാൻ ബിജെപി തയ്യാറല്ല ഉപരാഷ്ട്രപതിയുടെ പദവിക്കായിരിക്കും വെല്ലുവിളി ഇഫ്താർ ചടങ്ങിലടക്കം പങ്കെടുക്കുന്ന സമ്മർദ്ദ ഘട്ടമായിട്ടാണ് കാണുന്നത് തനിക്ക് മറ്റു ഓപ്ഷനുകൾ ഉണ്ടെന്ന് ബി ജെ പിയെ കാണിക്കാനാണ് നിതീഷ് തേജസ്വിയുടെ ഇഫ്താറിനെത്തിയത് ബി ജെ പി സഖ്യമിട്ടാൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവാമെന്ന് സി പി ഐ നേതാവ് ഡി രാജ പറഞ്ഞിരുന്നു ഒത്തുതീർപ്പ് ഫോർമുല പ്രകാരം എന്ത് തീരുമാനമെടുത്താലും കോൺഗ്രസ് നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുമെന്ന് എ എ പി പറഞ്ഞു അതേസമയം മന്ത്രിസഭ വികസിപ്പിച്ചെടുത്ത കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്താനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ആറോളം പുതിയ മന്ത്രിമാർ രണ്ട് പക്ഷത്തു നിന്നും എത്തും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് ഇതുവരെ മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല ബി ജെ പിയും ആർ ജെ ഡിയും ജെ ഡി കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ പ്രമുഖനാണ് ഇവർ മോശം മന്ത്രിമാർ പുറത്താവുമെന്നാണ് ബി ജെ പി നൽകുന്ന സൂചന പകരം പുതുമുഖങ്ങൾ ജാതി സമവാക്യം കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പ്രഖ്യാപിക്കുക സഹാനി വിഭാഗത്തിൽ നിന്ന് അർജുൻ സഹാനി മന്ത്രിമാരായിരിക്കാൻ സാധ്യത ശക്തമാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം